സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കലയുടെയും സാഹിത്യത്തിന്റെയും ധർമാധിഷ്ഠിത മുഖം ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി മഞ്ചേരിയുടെ മഞ്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് 31st SSF കേരള സാഹിത്യോത്സവ്. സാഹിത്യോത്സവിൽ എല്ലാ വേദികളിലും മത്സരങ്ങൾ അതിശക്തമായി ഈ രണ്ടാം ദിനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇനിയുള്ള മണിക്കൂറുകൾ വാശിയുടെയും വീറിന്റെയും ശക്തി കൂടുന്ന മണിക്കൂറുകളാണ്. ആരായിരിക്കും മുന്നിൽ, ആരായിരിക്കും ഇത്തവണ കപ്പടിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴുക്കെയും നമുക്ക് മുഴങ്ങി കേൾക്കാൻ കഴിയുന്നത്. നമുക്കറിയാം വെള്ളിയാഴ്ച മുതലാണ് സാഹിത്യോത്സവിന് തുടക്കം കുറിച്ചത്. ഇന്നലെ മുതലാണ് മത്സര പരിപാടികൾ ആരംഭിച്ചത്. ഇന്നലെയും ഇന്നും നിലയ്ക്കാത്ത പ്രവാഹമാണ് വേദികളിലെല്ലാം. ഇന്നലെ വലിയ ജനപ്രവാഹവും വേദികളിൽ കണ്ടു. പ്രത്യേകിച്ച് കവാലി പോലെയുള്ള മത്സര ഇനങ്ങൾ, ദഫ്മുട്ടടക്കമുള്ള പാരമ്പര്യ മത്സര ഇനങ്ങൾ കാണാൻ വേണ്ടി വലിയ തോതിലാണ് ആളുകൾ ഈ നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. എന്തായാലും മഞ്ചേരിയുടെ മൊഞ്ച അക്ഷരാർത്ഥത്തിൽ ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹിത്യോത്സവം എന്ന് നമുക്ക് ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും. ഇത് മഞ്ചേരിക്കാർ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹിത്യോത്സവമാണ്. മഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായി കൈരളിക്ക് സാഹിത്യ കേരളത്തിന് സമർപ്പിക്കാവുന്ന ഒരു വേദിയായി ഈ സാഹിത്യോത്സവ വേദി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുവരെയുള്ള പോയിന്റ് നിലകൾ ലഭ്യമാകുന്നുണ്ട്. 80 ഇനങ്ങൾ പൂർത്തീകരിച്ചപ്പോഴുള്ള പോയിന്റ് പട്ടികയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതനുസരിച്ച് ആതിഥേയരായ മലപ്പുറം ഈസ്റ്റ് ജില്ല 411 പോയിന്റുകൾ നേടി ബഹുദൂരം മുന്നിൽ നിൽക്കുന്നു. ഈ മത്സരം തുടങ്ങിയത് മുതൽ തന്നെ ഈസ്റ്റ് ജില്ലയുടെ ആധിപത്യം നമ്മൾ വേദികളിൽ കണ്ടതാണ്. പ്രധാനമായും മാപ്പിള ഇനങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കുകയാണ് ഈസ്റ്റ് ജില്ല. 411 പോയിന്റുകൾ നേടി മലപ്പുറം ഈസ്റ്റ് ജില്ല ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുമ്പോൾ കോഴിക്കോട് ജില്ല 360 പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. മലപ്പുറം വെസ്റ്റ്, മലപ്പുറത്തിന്റെ മറ്റൊരു ഭാഗം, മലപ്പുറം നമുക്കറിയാം ഇത്തവണയല്ല കുറെ വർഷങ്ങളായിട്ട് രണ്ട് ജില്ലകളായിട്ടാണ് ഈസ്റ്റും വെസ്റ്റുമായിട്ടാണ് മത്സരിക്കുന്നത്. മലപ്പുറം ഈസ്റ്റും മലപ്പുറം വെസ്റ്റുമാണ് കിരീടത്തിൽ പലപ്പോഴും എത്താറുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ. കഴിഞ്ഞ രണ്ട് വർഷം മലപ്പുറം വെസ്റ്റിന്റെ കയ്യിലായിരുന്നു കിരീടമെങ്കിൽ അതിന് മുമ്പ് തുടർച്ചയായി 4-5 തവണ മലപ്പുറം ഈസ്റ്റ് ആയിരുന്നു കിരീടം കൈവശം വെച്ചിരിക്കുന്നത്. ആ കിരീടം ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് മലപ്പുറം ഈസ്റ്റുകാർ പറയുന്നത് നമുക്ക് കേൾക്കാം. അത്രയും വീറും വാശിയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് പോയിന്റ് നില പോകുന്നത്. നമുക്ക് മറ്റു ജില്ലകളുടെ പോയിന്റ് നില കൂടി പരിശോധിക്കുമ്പോൾ 80 ഇനങ്ങൾ പിന്നിടുമ്പോൾ പാലക്കാട് ജില്ല 304 പോയിന്റ്, കണ്ണൂർ ജില്ല 242 പോയിന്റ്, കാസർഗോഡ് ജില്ല 294 പോയിന്റ്, കണ്ണൂർ ജില്ല 242 പോയിന്റ്, തൃശൂർ 162 പോയിന്റ്, കൊല്ലം 157 പോയിന്റ്, വയനാട് 152 പോയിന്റ്, നീലഗിരി 118 പോയിന്റ്, എറണാകുളം 110 പോയിന്റ്, ആലപ്പുഴ 90 പോയിന്റ്, തിരുവനന്തപുരം 86 പോയിന്റ്, കോട്ടയം 66 പോയിന്റ്, ഇടുക്കി ഹൈറേഞ്ച് 48 പോയിന്റ്, ഇടുക്കി ലോ റേഞ്ച് 26 പോയിന്റ്, പത്തനംതിട്ട 25 പോയിന്റ് എന്നിങ്ങനെയാണ് 80 മത്സരങ്ങൾ പിന്നിടുമ്പോഴുള്ള പോയിന്റ് നില. എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ സാഹിത്യോത്സവ്. മഞ്ചേരിക്കാർ ഈ സാഹിത്യോത്സവിനെ നെഞ്ചേറ്റിയിരിക്കുന്നു എന്ന കാഴ്ചയാണത്. ഇന്നലെ ഏറ്റവും ആസ്വാദ്യകരമായ മത്സരങ്ങൾ വേദികളിൽ നിറഞ്ഞ ദിവസമായിരുന്നു. ഒന്നാം വേദിയിൽ ഇന്നലെ രാത്രി അവസാനിക്കുമ്പോൾ കട്ടൻ വീഴുമ്പോൾ കവാലി മത്സരമായിരുന്നു. ആ കവാലി മത്സരത്തിന് ആസ്വാദകരായി എത്തിയത് 100 ആളുകളാണ്. അതുപോലെ തന്നെ ദഫ്മുട്ട് മത്സരം, മധുഹഗാന മത്സരമെല്ലാം വേദികളിൽ പ്രകമ്പനം കൊണ്ട നമ്മൾ കണ്ടു. ഒരു കാര്യം നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇത്രയും വലിയൊരു സാഹിത്യോത്സവം മഞ്ചേരിയിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും അത്രയും ഭംഗിയായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗതാഗത സംവിധാനങ്ങൾക്ക് യാതൊരു തടസ്സവും തട്ടിക്കാതെ ആസ്വാദകർ, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ആസ്വാദകരുടെ നിറവുണ്ട് ഇവിടെ. പക്ഷേ അത് ഗതാഗത സംവിധാനങ്ങളെ ബാധിക്കാതെ കൃത്യമായി ക്രമീകരിക്കുന്നതിൽ വീസ്കോഡ് വളണ്ടിയർമാരും സാന്ത്വനം വളണ്ടിയർമാരും ഒക്കെ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ട് എന്നതാണ്. മഞ്ചേരിക്കാർ ഇപ്പോൾ പറയുന്നത്, എത്ര സാഹിത്യോത്സവങ്ങളെയും നിങ്ങൾ വരവേറ്റോളൂ, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന മുദ്രാവാക്യം എന്നൊരു പിന്തുണയാണ് അവർ നൽകുന്നത്. ഇത് ധാർമ്മിക കലയുടെ മുദ്രാവാക്യം ഉയരുന്ന വേദിയാണ് കൂട്ടരെ. ഇവിടെ ധർമാധിഷ്ഠിത കലയുടെ ചിത്രങ്ങൾ മാത്രമേ കാണാനുള്ളൂ. ഇന്നലെ നമ്മൾ പി സുരേന്ദ്രനുമായിട്ടൊരു അഭിമുഖം നടത്തിയപ്പോൾ പി സുരേന്ദ്രൻ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്, സാഹിത്യോത്സവുകൾ ഒരു മാതൃകയാണ്. കാരണം സാഹിത്യ മേഖലയിൽ നിന്ന് പവർ ഗ്രൂപ്പുകൾ സാഹിത്യ മേഖല കൈയടക്കുന്ന സമയമാണ്. കയ്യൂക്കുള്ളവന്, പണാധിപത്യമുള്ളവന് മാത്രമേ സാഹിത്യ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളൂ എന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ
സാഹിത്യോത്സവങ്ങൾ അത് അപവാദമാണ്. കേരളത്തിലെ ഏറ്റവും ഭംഗിയായി നടക്കുന്ന യാതൊരു അപവാദങ്ങൾക്കും ഇടം നൽകാതെ, യാതൊരു പരാതികൾക്കും ഇടം നൽകാതെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കുന്ന ആയിരത്തിലധികം കുട്ടികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഒരാൾക്ക് പോലും ജഡ്ജിങ്ങിനെ കുറിച്ച് പരാതിയില്ല, ഒരാൾക്ക് പോലും വിധികർത്താവിനെ കുറിച്ച് ആക്ഷേപമില്ല, ഒരാൾക്ക് പോലും സൗകര്യങ്ങളില്ല എന്ന് തോന്നലില്ല. എല്ലാവരും ആവേശത്തോടെ, അതിലധികം ആനന്ദത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രമുഖരായ മാപ്പിളപ്പാട്ട് കലാകാരന്മാരെ വെച്ചുകൊണ്ട് ഒരു ചർച്ച എടുത്തിട്ടുണ്ട്. ഇന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് ആ ചർച്ച ഞങ്ങൾ നിങ്ങളിലേക്ക് തരും. അതിലും അവർ പറയുന്നത് സാമൂഹിക മാറ്റം, സാഹിത്യോത്സവം ഉണ്ടാക്കിയ സ്വാധീനം, കലാസാഹിത്യ രംഗത്ത് സാഹിത്യോത്സവം ഉണ്ടാക്കിയ സ്വാധീനത്തെ കുറിച്ച് അവർ തുറന്നു പറയുകയുണ്ടായി. കലാരംഗത്തെ മൂല്യച്യുതിക്കെതിരെ, കലാരംഗത്തുണ്ടാകുന്ന എല്ലാവിധ അരാജകത്വങ്ങൾക്കും എതിരെ ശക്തമായ പോരാട്ടമാണ് സാഹിത്യോത്സവം കാഴ്ചവെച്ചത് എന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. ആ സംവാദം ഒരല്പസമയം കഴിഞ്ഞാൽ ഞങ്ങൾ എയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാം. സാഹിത്യോത്സവം എന്താണ്, സാഹിത്യോത്സവം ഉണ്ടാക്കിയ സ്വാധീനം എന്താണ്, എല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് ആ സംവാദത്തിലൂടെ എത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ സാഹിത്യോത്സവം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പ്രതിഭകൾക്ക് ഈ 3 പതിറ്റാണ്ട് കൊണ്ട് ജന്മം നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും മികച്ച മധുര ഗായകർ, ഏറ്റവും മികച്ച മാപ്പിളപ്പാട്ട് ഗായകർ, ഏറ്റവും മികച്ച ദഫ് ടീമുകൾ എല്ലാം സാഹിത്യോത്സവിന്റെ സൃഷ്ടികളാണ്. അവർ അഭിമാനപൂർവ്വം നമ്മളോട് പറയുകയാണ്, ഞങ്ങൾ 100 അല്ല 110% സാഹിത്യോത്സവിന്റെ സൃഷ്ടിയാണ് എന്ന്. ഇതിലപ്പുറം ഈ സംഘാടകർക്ക് സന്തോഷിക്കാൻ, SSFന്റെ നേതൃത്വത്തിന് സന്തോഷിക്കാൻ എന്തു വേണം? എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അത് ക്രൂഷ്യലാണ്. ആതിഥേയരായ മലപ്പുറം ഈസ്റ്റ് ജില്ല കിരീടത്തിലേക്ക് അടുക്കുമോ, അതോ മലപ്പുറം വെസ്റ്റ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ കിരീടം 3ാം തവണയിലേക്ക് ഒരു ഹാർട്രിക്കിലേക്ക് എത്തിക്കുമോ? എന്തായാലും ഇപ്പോഴത്തെ പോയിന്റ് നില പരിശോധിക്കുമ്പോൾ മലപ്പുറം ഈസ്റ്റിന് തന്നെയാണ് മുൻതൂക്കം. ഈസ്റ്റ് ഒരുപാട് പോയിന്റുകൾക്ക് മുന്നിലാണ്. എന്തായാലും നമുക്ക് ഇതൊന്നും പറഞ്ഞുകൂടാ. ഇനിയും ഇന്ന് വേദികളിൽ നിരവധിയായ മത്സരങ്ങൾ നടക്കാനുണ്ട്. ആ മത്സരങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ വേദി ഒന്നിൽ പ്രസംഗ മത്സരം, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പ്രസംഗ മത്സരം വേദി ഒന്നിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വേദികളിലെല്ലാം മത്സരങ്ങൾ ഇന്ന് രാവിലെ മുതൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കാം, ആരായിരിക്കും ആ കിരീടം ഉയർത്തുന്നത്. ഇന്ന് 4 മണിയോടെ സമാപന സമ്മേളനം നടക്കും. ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം APA അബൂബക്കർ മുസ്ലിയാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ആ സദസ്സ് 4 മണിക്ക് ആരംഭിക്കും. അപ്പോൾ അതിനുശേഷമായിരിക്കും ആരായിരിക്കും വിജയിക്കുക എന്ന് നമുക്കറിയാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഈ പ്രതിഭകൾക്ക് നമുക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ചൊരിയാം. എന്തായാലും SSFന്റെ സാഹിത്യോത്സവ്, മഞ്ചേരിയിലെ സാഹിത്യോത്സവ്, അത് പുതിയൊരു ചരിത്രത്തിന് തുടക്കമിടുകയാണ്. അതൊരു ചരിത്രത്തിലെ അടയാളപ്പെടുത്തലാണ്, മഞ്ചേരിയുടെ മഞ്ചേറ്റുകയാണ്. സൈനിങ് ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബിത്ത്, ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ്. Way to Nikah.com, the exclusive Muslim matrimonial site.